നമസ്കാരം. കണ്ണൂർ ജില്ലയിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ വിലസുന്നു. ഫേസ്ബുക്കിലും മറ്റു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി സുഹൃത്തുക്കൾക്ക് മെസ്സേജ് അയക്കുന്ന സംഘമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വിലസുന്നത്. നിരവധി തവണ പോലീസിന് പരാതി നൽകിയെങ്കിലും ഇത്തവണ ഒരു ഭയവും കൂടാതെ ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ വിലസുകയാണ്. സമൂഹത്തിലെ ഉന്നതരെ ലക്ഷ്യമിട്ടാണ് ഈ സംഘം വിലസുന്നത്. എന്നാൽ മാനഹാനി ഭയന്ന് പലരും പുറത്തു പറയാത്തതാണ്. ചിലർ തങ്ങളുടെ അനുഭവം ഫേസ്ബുക്കിലൂടെ തന്നെ പങ്കുവെക്കാറുണ്ട്. ഇതുവഴിയാണ് പലരും ഇത്തരം സംഭവം നടക്കുന്നത് കാര്യം അറിയുന്നത്. പോലീസിൽ പരാതിപ്പെട്ടിട്ടും കാര്യമില്ലാത്ത സ്ഥിതിയാണെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. കണ്ണൂർ ജില്ലയിൽ നിരവധി പേരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരായിട്ടുള്ളത്. സമൂഹത്തിൽ ഉന്നതരെന്ന് തോന്നുന്നവരുടെ വ്യാജ ഫേസ്ബുക്ക് ഐ ഡി നിർമ്മിക്കുക, ശേഷം ആ വ്യാജ ഐ ഡിയിൽ നിന്നും അവരുടെ ഫ്രണ്ട് ലിസ്റ്റിലെ സുഹൃത്തുക്കൾക്ക് പണം കടം ചോദിച്ച് മെസ്സേജ് അയക്കുക, ഇങ്ങനെയാണ് ഈ സംഘം തട്ടിപ്പ് നടത്തുന്നത്. കോർപ്പറേഷൻ മേയർ ടി ഒ മോഹനൻ, പയ്യന്നൂർ MLA TI മധുസൂദനൻ തുടങ്ങി ഒട്ടേറെ പേർക്ക് ഇത്തരത്തിലുള്ള അനുഭവം നേരിടേണ്ടി വന്നിരുന്നു. നമ്മുടെ പ്രൊഫൈൽ കൃത്യമായി നിരീക്ഷിച്ചതിന് വിലയിരുത്തുന്നതിനും ശേഷമായിരിക്കും ഐ ഡി ക്രിയേറ്റ് ചെയ്ത് കടം ചോദിച്ച് തട്ടിപ്പ് നടത്തുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഫേസ്ബുക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോയെന്ന് തട്ടിപ്പിനിരയായ ഒരാൾ പറയുന്നു. കാരണം സുഹൃത്തുക്കൾ തന്നെയാണ് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നീ എന്തിനാണ് കടം ചോദിച്ചതെന്നും പൈസ അത്യാവശ്യമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ താൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അവർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കാണിച്ചു തന്ന് അപ്പോഴാണ് തട്ടിപ്പ് നടന്നതായി മനസ്സിലായത്. ഒറ്റ നോട്ടത്തിൽ താൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്നാൽ പക്ക ഫേക്ക്. അതിന്റെ പ്രൊഫൈൽ ലിങ്ക് നോക്കിയപ്പോൾ അന്യസംസ്ഥാനക്കാരനാണെന്ന് തോന്നിക്കുന്ന പേരാണ് കണ്ടത്. പിന്നീട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഇത്തരം കേസുകൾക്ക് പോലീസിൽ പരാതി നൽകിയിട്ട് കാര്യമില്ലെന്നാണ് പോലീസ് പറയുന്നത്. കാരണം പഠിച്ച കള്ളന്മാരാണെങ്കിൽ പോലീസിന് പോലും അവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇനി അഥവാ അന്വേഷിച്ചു കണ്ടെത്തിയാൽ തന്നെ ചിലപ്പോൾ 18 വയസ്സിന് താഴെയുള്ളവരായിരിക്കും. ഇവർക്കെതിരെ പോലീസിന് ഒരു നടപടിയും സ്വീകരിക്കാനാവില്ല. ഇതും ഇത്തരം സംഘങ്ങൾ മുതലെടുക്കുന്നുണ്ട്. പരാതിപ്പെട്ടാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ മതിയെന്നാണ് പോലീസ് പറയുന്നത്. ഇത്തരം തട്ടിപ്പുകൾ പലരും അറിയുന്നത് തട്ടിപ്പിന് ഇരയായവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങൾ ദിനംപ്രതി നിറയുന്നത്. കണ്ണൂരിൽ ഏറ്റവും ഒടുവിൽ വ്യാജ പ്രൊഫൈൽ നിർമ്മിക്കപ്പെട്ട് പണം കടം ചോദിച്ചത് KSU ജില്ലാ നേതാവ് ഐബിന്റെ പേരിലാണ് തട്ടിപ്പ് നടത്തിയത്. പ്രൊഫൈൽ ഒരുപോലെ തന്നെയാണെന്നും എന്നാൽ അവർ നൽകിയിരിക്കുന്ന സ്ഥലപ്പേര് മുർഷിദാബാദ് ആണെന്നും ഐബിൻ പറയുന്നു. ഒരുപാട് പേർ തന്നെ വിളിച്ച് ചോദിച്ചിരുന്നു പണം കടം ചോദിച്ച് സംബന്ധിച്ച്. അതൊരു നല്ല മാറ്റമാണെന്നും ഐബിൻ പറയുന്നു. കാരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ടെന്നും ഐബിൻ പറഞ്ഞു. വ്യാജ പ്രൊഫൈൽ തട്ടിപ്പിന് പുറമെ നടക്കുന്ന മറ്റൊരു തട്ടിപ്പാണ് വീഡിയോ കോൾ തട്ടിപ്പ്. ഇതിലും സമൂഹത്തിലെ ഉന്നതരും സെലിബ്രിറ്റികൾ വരെ ഇരയായിട്ടുണ്ട്. ഇത്തരം വീഡിയോകൾ തട്ടിപ്പിനിരയായ യുവാവ് പറഞ്ഞ് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഫേസ്ബുക്കിലേക്ക് ഒരു പെൺകുട്ടിയുടെ പ്രൊഫൈലിൽ നിന്നും മെസ്സേജ് വരുന്നതാണ് തട്ടിപ്പിന്റെ ആദ്യഘട്ടം. ശേഷം കുറച്ചു കഴിഞ്ഞ് ഒരു വീഡിയോ കോളും വരും. പൂർണ്ണമായി നഗ്നമായിരിക്കുന്ന പെൺകുട്ടിയെ ഇരിക്കുന്ന വീഡിയോ കോൾ ആയിരിക്കും അത്. ഈ കോൾ എടുക്കുന്നത് മുതൽ തുടങ്ങും തട്ടിപ്പ്. വീഡിയോ കോൾ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നും ഇത് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുമെന്നും ബന്ധുക്കൾക്കും മറ്റും അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞ് ഭീഷണി ആരംഭിക്കും. ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് നമ്പറും അയച്ചു തരും. 5 മിനിറ്റ് മാത്രമാണ് സമയം, അതിനുള്ളിൽ പൈസ നിക്ഷേപിക്കണമെന്നാണ് അവർ പറയുക. ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നമ്മുടെ മൊബൈൽ നമ്പർ കൂടി അറ്റാച്ച് ആണെങ്കിൽ ആദ്യം മെസ്സേജ് വരിക വാട്സപ്പിലായിരിക്കും. ഇത്തരം സംഘങ്ങൾ തട്ടിപ്പ് നടത്താനായി തെരഞ്ഞെടുക്കുന്നത് ഫേസ്ബുക്കിലെ നമ്മുടെ പ്രൊഫൈൽ അടിസ്ഥാനമാക്കിയാണ്. പ്രൊഫൈലിൽ നമ്മൾ എന്താണോ നൽകിയിരിക്കുന്നത് അത് വിലയിരുത്തിയതിനു ശേഷം സമൂഹത്തിൽ അത്യാവശ്യം ഉന്നതിയിൽ നിൽക്കുന്നവരാണോ, തട്ടിപ്പിന് തെരഞ്ഞെടുക്കുന്നവരുടെ ജോലി എന്നിവ അടിസ്ഥാനമാക്കിയാണ് സംഘത്തിന്റെ തട്ടിപ്പ്. കൂടാതെ നിരവധി വഴികളിലൂടെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഫോണിൽ മറ്റ് കമ്പനികളുടെ പരസ്യ മെസ്സേജ് വരുന്നത് പോലെ മെസ്സേജ് വരികയും അത് തുറക്കുമ്പോൾ വേറൊരു വെബ്സൈറ്റിൽ പോവുകയും അശ്ലീലത കാണിച്ച് പണം തട്ടുന്ന സംഘവുമുണ്ട്. ഇത്തരം സംഭവങ്ങൾ പല കുടുംബങ്ങൾ തകരാനും കാരണമാകുന്നുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.